കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റിൻ. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 22 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെത്തിയ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ്. ജൂലൈയിലെ കണക്കനുസരിച്ച് 3.3 ദശലക്ഷത്തിലധികം ആളുകളാണ് വിവിധ എൻട്രി പോയിന്റുകളിലൂടെ കടന്നുപോയത്. ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കിംഗ് ഫഹദ് കോസ്ബേ തുറമുഖങ്ങൾ എന്നിവ വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തു പോകുകയും ചെയ്യുന്ന യാത്രക്കാരുടെ കണക്കാണിത്. ബഹ്റിനെ സൗദി അറേബ്യയുമായി ബന്ധിപ്പിക്കുന്ന കിംഗ് ഫഹദ് കോസ്വേയാണ് ഏറ്റവും തിരക്കേറിയ പ്രവേശന കേന്ദ്രം. ജൂലൈയിൽ 14,07,970 യാത്രക്കാർ കോസ്വേ വഴി ബഹ്റിനിലേക്ക് പ്രവേശിച്ചു. 14,27,189 യാത്രക്കാർ കോസ്വേയിലൂടെ സൗദിയിലേക്ക് പോകുകയും ചെയ്തു. എയർപോർട്ട് വഴി 223,784 യാത്രക്കാർ ബഹ്റിനിലെത്തി. 247,564 യാത്രക്കാർ ഇവിടെ നിന്ന് വിമാനമാർഗം പോകുകയും ചെയ്തു. തുറമുഖം വഴി 1,856 യാത്രക്കാർ പോയപ്പോൾ 1,892 യാത്രക്കാർ ബഹ്റിനിലേക്കെത്തി. ബിസിനസ്, വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ബഹ്റിൻ മാറുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ കണക്കുകൾ. സാംസയുടെ 10th ഓണാഘോഷം ശ്രാവണപ്പുലരി 2024 ബാങ്സാങ് തായ് ഓഡിറ്റോറിയത്തിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. 1,000 ആൾക്കാർ പങ്കെടുത്ത പരിപാടി ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഡയറക്ടർ യൂസഫ് ലാറി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഡോക്ടർ മുഹമ്മദ് ഫൈസൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സെക്രട്ടറി അനിൽകുമാർ AV സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് ബാബുരാജ് മാഹിയ അധ്യക്ഷ പ്രസംഗം നടത്തി. മുരളീകൃഷ്ണൻ, സയ്യിദ് ഹനീഫ് എന്നിവർ ആശംസകൾ നേർന്നു. 10, 12 ക്ലാസ് പരീക്ഷകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്ക് പ്രേമ മെമ്മോറിയൽ അവാർഡും ലക്ഷ്മിക്കുട്ടിയമ്മ കേഷ് അവാർഡും യൊക്കോകോവ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് CO നരിനാവോ സാറ്റോ സമ്മാനിച്ചു. ട്രഷറർ റിയാസ് കല്ലമ്പലം നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് സാംസ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധതരം കലാപരിപാടികളും അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ഇപ്രാവശ്യത്തെ ഓണം പൊന്നോണം പുലരി എന്ന പേരിൽ അദാരി പാർക്കിൽ വിവിധ കലാപരിപാടികളോടുകൂടി അതിവിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഗിരീഷ് പൂജാരി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുഹമ്മദ് ജലാൽ ഗ്രൂപ്പ് കമ്പനിയായ സുസുക്കി ഓട്ടോമൊബൈൽ ജനറൽ മാനേജർ ജമാൽ അൽ സയ്യിദ് മുഖ്യാതിഥിയായിരുന്നു. 1,700 പേർ പങ്കെടുത്ത ഓണസദ്യ ചടങ്ങിന് വേറിട്ട അനുഭവം സമ്മാനിച്ചു. വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത മെഗാമാർട്ട് ജനറൽ മാനേജർ അനിൽ നവാനി, കോവളം MLA വിൻസെന്റ്, ഡോക്ടർ SS ലാൽ എന്നിവർ മറ്റു പ്രായോക്താക്കളോടൊപ്പം ചടങ്ങിൽ ആദരിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, സെക്രട്ടറി ശ്രീകാന്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഓണാഘോഷം ജനറൽ കൺവീനർ സന്തോഷ് കുമാർ യു നന്ദി രേഖപ്പെടുത്തി. മനീഷ സന്തോഷ് പരിപാടിയുടെ മുഖ്യ അവതാരകയായിരുന്നു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. യുണൈറ്റഡ് നഴ്സസ് ഇന്ത്യ ബഹ്റിൻ അൽ ഹിലാൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് വിശാൽ മുല്ലശ്ശേരിൽ അധ്യക്ഷനായ പരിപാടി പ്രവാസി ലീഗൽ സെൽ കൺട്രി ഹെഡ് സുധീർ തിരുനിലത്ത് ഉദ്ഘാടനം ചെയ്തു. 200 പരം ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് ഹനീഫിനെ ആദരിച്ചു. ബഹ്റിൻ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിലും ബഹ്റിൻ മാർത്തോമ സുവിശേഷ സേവിക സംഘത്തിന്റെ സഹകരണത്തോടെയും
ആർപോ 2024 ഓണാഘോഷ പരിപാടികൾ മാർത്തോമ കോംപ്ലക്സിൽ വെച്ച് നടന്നു. ഇടവക വികാരിയും യുവജന സഖ്യം പ്രസിഡന്റുമായ റവറന്റ് ബിജു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടവക സഹവികാരി യുവജന സഖ്യം വൈസ് പ്രസിഡന്റുമായ റവറന്റ് ബിബിൻസ് മാത്യു സോമനാലി ആശംസകൾ നേർന്നു. വിവിധ ഇനം മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയ്ക്കൊപ്പം വിഭവസമൃദ്ധമായ സദ്യയും ക്രമീകരിച്ചു. സേവികാ സംഘം വനിതാ വൈസ് പ്രസിഡന്റ് ശ്രീമതി കുഞ്ഞുമോൾ അലക്സാണ്ടർ സ്വാഗതവും യുവജന സഖ്യം സെക്രട്ടറി ഹർഷ ആൻ ബിജു നന്ദിയും രേഖപ്പെടുത്തി. കൈരളി, മനാമ ബഹ്റൈൻ, സീതാറാം യെച്ചൂരി അനുസ്മരണ പരിപാടി നടത്തി. ശ്രീജീഷ് വടകര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആം ആദ്മി നേതാവും സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയുമായ അഷ്കർ പൂഴുത്തല അനുസ്മരണ പ്രഭാഷണവും കെ എം സി സി സെൻട്രൽ മാർക്കറ്റ് ഏരിയ പ്രസിഡന്റ് സലാം അമ്പാട്ടുമുല, ഒ എ സി സി നേതാവ് ചന്ദ്രൻ വളയം എന്നിവർ സംസാരിച്ചു. പ്രകാശൻ മയിൽ സ്വാഗതവും റമീസ് ഹൈബി നന്ദിയും അറിയിച്ചു. ഐ ബി സി സി ബഹ്റൈൻ സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിൻ്റെ ഭാഗമായി അദ്ലിയ അൽ ഹിലൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഐ ബി സി സിയുടെ 46-ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണിത്. 2024 സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ നടക്കുന്ന ക്യാമ്പിൽ ടോട്ടൽ കൊളസ്ട്രോൾ, കിഡ്നി ഫംഗ്ഷൻ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ലിവർ ഫംഗ്ഷൻ, യൂറിക് ആസിഡ്, ബോഡി മാസ് ഇൻഡെക്സ് തുടങ്ങിയ ടെസ്റ്റുകളും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും 3600870770 അല്ലെങ്കിൽ 3750923 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ. മികച്ച വിലയിൽ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കെ സി എ ഓണം പൊന്നോണം 2024 ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കെ സി എ അങ്കണത്തിൽ വെച്ച് ഓണസദ്യ ഒരുക്കി. ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ നിത്യൻ തോമസ്, വൈസ് ചെയർമാൻ ഫിലിപ്പ് ജോൺ, ഓണസദ്യ കൺവീനർ റോയ് ജോസഫ് എന്നിവരടങ്ങുന്ന ഓണാഘോഷ കമ്മിറ്റി ഓണസദ്യയ്ക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ പ്രമുഖ സംഘടനകളുടെ പ്രതിനിധികളും മാധ്യമപ്രതിനിധികളും കെ സി അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 1000-ഓളം പേർ ഓണസദ്യയിൽ പങ്കെടുത്തു. കോവളം എം എൽ എ വിൻസെന്റ് പ്രത്യേക അതിഥിയായി പങ്കെടുത്തു. അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ പമ്പവാസൻ നായർ മുഖ്യാതിഥിയായിരുന്നു. അപ്പോസ്തലിക് വികാർ ഓഫ് നോർത്തേൺ അറേബ്യയുടെ സെക്രട്ടറി ഫാദർ ലിജോ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു. പ്രത്യേക അതിഥി എം വിൻസൻ എം എൽ എയും മുഖ്യാതിഥി പമ്പാവാസൻ നായരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല തിരുവല്ല ഓണം 2024 എന്ന പേരിൽ ബഹ്റൈനിലെ റാഷിദ് അൽ സയാനി മജ്ലിസിൽ വിപുലമായി ഓണം ആഘോഷിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല പ്രസിഡന്റ് റോബി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരമ്പരാഗത കളികളും സാംസ്കാരിക പ്രകടനങ്ങളും മറ്റ് വിനോദ പരിപാടികളും അരങ്ങേറി. 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ ബഹ്റൈനിൽ താമസിക്കുന്ന തിരുവല്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പൊതുപരിപാടിയിൽ ആദരിച്ചു. അനിൽകുമാർ, വർഗീസ് ഡാനിയൽ, എബ്രഹാം ജോൺ, ബോബൻ ഇടിക്കുള, ബിജു മുദ്രക്കാലയിൽ, ജനറൽ കൺവീനർ ജെയിംസ് പനവേലി എന്നിവരുൾപ്പെടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും രക്ഷാധികാരികളും ഉപദേശക സമിതി അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. മാത്യു പാലിയക്കര കൺവീനറായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്യൂച്ചർ ടെക് എക്സ്പോയിൽ 1-ാം സ്ഥാനം നേടിയ നാസിൽ നൌഷാദിന് ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ സ്നേഹാദരം നൽകി. തമിഴ്നാട് ധർമ്മപുരിയിൽ നടന്ന എക്സ്പോയിൽ IIT മദ്രാസ്, IIM ബാംഗ്ലൂർ എന്നിവയിലടക്കമുള്ള 1500 വിദ്യാർത്ഥികളെ പിന്നിലാക്കിയാണ് മുൻ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി കൂടിയായ നാസിൽ മികച്ച വിജയം കരസ്ഥമാക്കിയത്. ചടങ്ങിൽ റയീസ് എം ഇ സ്വാഗതം പറഞ്ഞു. സൈനുദ്ദീൻ കണ്ടിക്കൽ മെമൻറ്റോ നൽകി. ഫസൽ ബഹ്റൈൻ, അഷഫ് കാക്കണ്ടി, അൻസാരി, നൌഷാദ് കണ്ടിക്കൽ, മഷൂദ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. സിദ്ദിഖ് നന്ദി പറഞ്ഞു.